ரகண பவச ரிகண பவச ரி பின்ன பப சரவண பீர நமோ நம நி பப சரவண நிர நிர நிரண பசர ஹர பபருக വിഷ്ണു ഭഗവാനെ, മഹാലക്ഷ്മി ദേവിയെ ഞങ്ങളെ അനുഗ്രഹിച്ചാലും അവിടുന്ന് എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി എന്നെന്നും വിളങ്ങാൻ അനുഗ്രഹിക്കുന്നു. ഗണേശ, സ്കന്ദ, നിങ്ങളുടെ ഈ ആഗമനം എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. കാരണമില്ലാതെ രണ്ടുപേരും ഒരുമിച്ച് വരികയില്ല. വരവിന്റെ ഉദ്ദേശം എന്താണാവോ? അമ്മാവ, ഞങ്ങൾ രണ്ടുപേരും നാരദമുനിയെ തിരക്കിയാണ് ഇവിടെ വന്നത്. അദ്ദേഹത്തെ ഇവിടെ കാണാനില്ലല്ലോ. അദ്ദേഹം ഇവിടെ ഉണ്ടെന്ന് ആരാണ് നിങ്ങളോട് പറഞ്ഞത്? നാരദമുനി എപ്പോഴും നാരായണ നാരായണ എന്ന് അവിടുത്തെ തിരുനാമമല്ലേ സദാസമയം ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് അദ്ദേഹം അങ്ങയോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് കരുതിയാണ് വന്നത്. ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ലല്ലോ. നാരദൻ ഉരുവിട്ട് നടക്കുന്നത് എന്റെ തിരുനാമം തന്നെയാണ്. എന്നാൽ അയാളുടെ കാലുകൾ ഒരു സ്ഥലത്തും സ്ഥിരമായി നിൽക്കാറില്ല. അയാൾ ത്രിലോക സഞ്ചാരിയാണ്. ഏതു നേരവും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതാണ് നാരദന്റെ ശീലം. അയാൾ എപ്പോൾ എവിടെ ഉണ്ടാകുമെന്ന് ആർക്കും തന്നെ അറിയില്ല. അങ്ങനെയാണല്ലേ, ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? വിഷമിക്കേണ്ടതില്ല മുരുക. നാരദനെ കണ്ടെത്തുന്നത് അല്പം പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ അസാധ്യമായ കാര്യമൊന്നുമല്ല അത്. പരിശ്രമിച്ചാൽ അസാധ്യമായത് ഒന്നും തന്നെ ഇല്ല. വളരെ നന്ദിയുണ്ട് അമ്മാവ. ദേവഋഷി എവിടെയാണെങ്കിലും അദ്ദേഹത്തെ കണ്ടെത്തിയിരിക്കും ഞാൻ. എന്റെ ജ്യേഷ്ഠൻ എന്നെ സഹായിക്കും. ഞങ്ങൾ പോയി വരാം. ജ്യേഷ്ഠ, വേഗം വരൂ. സ്വാമി, മൂഷികന് അത്ര വേഗത്തിൽ വരാൻ കഴിയില്ല. പാവം, എന്റെ വേഗത്തിനൊപ്പം വരാൻ കഴിയാതെ വിഷമിക്കുകയാണ്. മിതമായ വേഗമാണ് നല്ലത്. കൊടുങ്കാറ്റിന്റെ വേഗത്തിൽ സഞ്ചരിച്ചാൽ നാരദമുനിയെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അത്ര വേഗത്തിൽ പോയാൽ തീർച്ചയായും അദ്ദേഹം നമ്മുടെ ദൃഷ്ടിയിൽ നിന്നും രക്ഷപ്പെടും. ജ്യേഷ്ഠന്റെ വാഹനമായ മൂഷികൻ ജ്യേഷ്ഠനെ പോലെ ബുദ്ധിമാൻ തന്നെയാണ്. ജ്യേഷ്ഠന്റെ അറിവ് അദ്ദേഹത്തിന്റെ വാഹനത്തിനും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാൻ മൂഷികൻ ബുദ്ധിമാനാണെന്ന് അംഗീകരിച്ചു തരികയില്ല. തനിക്കു വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയാത്തതിന് മുടന്തൻ ന്യായങ്ങൾ പറയുകയാണ്. മിതമായ വേഗതയാണ് സ്ഥായിയായ വിജയത്തിന് വഴിതെളിയിക്കുകയുള്ളൂ. വാഹനമേ, ജ്യേഷ്ഠൻ പറഞ്ഞത് കേട്ടല്ലോ. ഇനി മറുത്തൊന്നും സംസാരിക്കരുത്. സാവധാനം സഞ്ചരിക്കൂ. ജ്യേഷ്ഠ, നാരദ മുനി ആകാശത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. തീർച്ചയായും അദ്ദേഹം ഭൂമിയിലുള്ള ഏതെങ്കിലും നാരായണമൂർത്തി ക്ഷേത്രത്തിലായിരിക്കും ഉണ്ടാകുക. നീ പറയുന്നത് ശരിയാണ്. ചിലപ്പോൾ അദ്ദേഹം അവിടെ കാണുമായിരിക്കും. അല്ല ജ്യേഷ്ഠ, അങ്ങ് പറഞ്ഞത് തന്നെയാണ് ശരി. ഞാൻ എന്താണ് പറഞ്ഞത്? വേഗത കുറച്ച് സഞ്ചരിക്കൂ, സാവധാനം ശ്രദ്ധിക്കൂ.
എങ്കിൽ മാത്രമേ നാരദനുള്ള സ്ഥലം കണ്ടെത്താനാകൂ എന്ന് ജ്യേഷ്ഠൻ പറഞ്ഞില്ലേ? എപ്പോഴും വിഘ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ ഞാൻ പറയുന്നത് കൊണ്ടാണ് എന്നെ ദേവകളെല്ലാവരും വിഘ്നേശ്വരൻ എന്ന് വിളിക്കുന്നത്. ജ്യേഷ്ഠ, എനിക്കും ഇതിനൊരു പരിഹാരം പറഞ്ഞു തരില്ലേ? അങ്ങ് ഈ പ്രശ്നത്തിന് കണ്ടെത്തിയ പരിഹാരം എന്താണ്? നമുക്ക് ഉടനെ തന്നെ ഭൂലോകത്തിൽ പോകാം. അവിടെയുള്ള വിഷ്ണു ക്ഷേത്രങ്ങളിൽ നാരദമുനിയെ അന്വേഷിക്കാം. ഞാൻ മുരുകനെ സഹായിച്ചാൽ മാത്രമേ എനിക്ക് ഈ പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയൂ. നമ്മുടെ നിഗമനം തെറ്റാണെന്ന് തോന്നുന്നു. എത്ര ക്ഷേത്രങ്ങളിൽ നാം ഇപ്പോൾ പോയി, പക്ഷേ നാരദമുനി അവിടെ എവിടെയും ഇല്ലായിരുന്നല്ലോ. അല്ല ജ്യേഷ്ഠ, അദ്ദേഹം ഇവിടെ എവിടെയോ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മുരുക, ജ്യേഷ്ഠ, പ്രയോജനമില്ലാതെ നമ്മൾ ഇവിടെ സമയം കളയുകയാണ്. നമ്മൾ അന്വേഷിക്കേണ്ട സ്ഥലങ്ങൾ ഇനിയും അനവധിയുണ്ട്. അവിടേക്ക് പോകാം, വരൂ. ജ്യേഷ്ഠ, തീർച്ചയായും ഇത് നാരദമുനിയുടെ വീണ തന്നെയാണ്. അദ്ദേഹം ഇവിടെ എവിടെയോ ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. ഞാൻ പറഞ്ഞില്ലേ ജ്യേഷ്ഠ, അദ്ദേഹം ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാകുമെന്ന്. നിന്റെ വേഗത കണ്ട് ഞാൻ അമ്പരന്നു പോയി. ഇന്നു മുതൽ നിന്നെ മന്ദമൂഷികൻ എന്ന് വിളിച്ചാലോ എന്ന് ആലോചിക്കുക. എനിക്കും നിന്റെ ആടുബുദ്ധി കണ്ട് വളരെ അത്ഭുതം തോന്നുകയാണ്. നിന്നെപ്പോലെ മന്ദബുദ്ധിയായ ഒരാടിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് നിന്നെ മന്ദബുദ്ധി എന്ന് വിളിച്ചാലോ എന്ന് ഞാൻ കരുതുകയാണ്. ഇതിങ്ങനെ വഴക്കു കൂടാനുള്ള സമയമല്ല. നമുക്ക് എങ്ങനെയെങ്കിലും നാരദമുനിയെ അന്വേഷിച്ച് കണ്ടെത്തണം. എല്ലാവരും ഓരോ ദിശയിലേക്ക് സഞ്ചരിച്ച് നാരദമുനിയെ കണ്ടെത്തണം. മുരുകനെ ഞാൻ സഹായിച്ചേ മതിയാകൂ. ഇല്ലെങ്കിൽ ദേവഋഷിയെ അന്വേഷിച്ച് കണ്ടെത്തുന്ന പേരും പറഞ്ഞ് വെറുതെ എന്റെ സമയം കളയും. എനിക്കുറപ്പുണ്ട് ദേവഋഷിയുടെ വീണാനാദം ഇവിടെയാണ് കേട്ടത്. എന്നിട്ട് ഇവിടെ ഒരിടത്തും തന്നെ നാരദമുനിയെ കാണാനില്ലല്ലോ. ഇവിടെ എല്ലായിടത്തും സ്ത്രീകളാണല്ലോ കാണുന്നത്. മുരുക, ജ്യേഷ്ഠ, നാം കണ്ണുകൊണ്ട് കാണുന്നതിൽ മാത്രം വിശ്വസിച്ചാൽ പോരാ. നമ്മുടെ കണ്ണുകളിൽ പതിക്കുന്ന കാഴ്ചകളെ കടന്നു വീക്ഷിക്കാനുള്ള കഴിവ് നിനക്ക് ഇതുവരെ പ്രാപ്തമായിട്ടില്ല. പക്ഷേ ഞാൻ നിന്നെ സഹായിക്കാം. ശരി ജ്യേഷ്ഠ. ഓം നാരായണായ നമഃ. ഓം നാരായണായ നമഃ. ഓം നാരായണായ നമഃ. നാരായണനെ ദിനം പ്രതി സ്തുതിക്കുന്നവരെ, വിഷ്ണുനാമം പ്രാണവായുവായി ഉരുവിടുന്നവരെ, ഹരിയെ അണുവിടവിടാതെ ജപിക്കുന്നവരെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കൂ. ജ്യേഷ്ഠന്റെ അറിവിനെ എങ്ങനെയാണ് പ്രശംസിക്കേണ്ടത്?
നാരായണന്റെ കഥകൾ പറഞ്ഞ് നാരദമുനിയെ വരുത്താൻ വേണ്ടി പദ്ധതി ഇടുകയാണ് എന്റെ ജ്യേഷ്ഠൻ ഗണേശൻ. തീർച്ചയായും ആ നാരദമുനി ഇതിൽ വന്ന് അകപ്പെടുന്നതാണ്. ശ്രദ്ധയോടെ നിൽക്കൂ, ഞാൻ ജ്യേഷ്ഠനെ വീക്ഷിച്ചുകൊണ്ട് നിൽക്കാം. നീ നാരദമുനിയെ എവിടെയെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ എന്ന് വളരെ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കെ. ശ്രീമാൻ നാരായണൻ ഓരോ യുഗത്തിലും ഭക്തരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ജന്മമെടുക്കുന്നത്. ഇതിലെന്തോ ആസൂത്രണമുള്ളതുപോലെ ഉണ്ടല്ലോ. ഓഹോ, സഹോദരന്മാർ രണ്ടുപേരും എന്നെ അകപ്പെടുത്താൻ സുന്ദരമായ ഒരു കെണി ഒരുക്കിയിരിക്കുകയാണ്. ഞാൻ ആ കെണിയിൽ അകപ്പെടുകയില്ല. ആ പരന്താമൻ മഹാപ്രളയത്തിൽ നിന്നും ഭൂലോകത്തെ രക്ഷിക്കാൻ മത്സ്യാവതാരം സ്വീകരിച്ചിട്ടുണ്ട്. ഈ ഭൂമിയിൽ എപ്പോഴെല്ലാം അധർമ്മം ഉടലെടുക്കുന്നുവോ അപ്പോഴെല്ലാം പരന്താമൻ ഈ മണ്ണിൽ അവതാരമെടുക്കും. അധർമ്മത്തെ നശിപ്പിച്ച് ധർമ്മത്തെ നിലനിർത്തി ഈ ലോകത്തെ രക്ഷിക്കുന്ന ഭഗവാന്റെ അനുഗ്രഹത്തിന് പകരം വയ്ക്കാൻ മറ്റെന്തെങ്കിലും ഉണ്ടോ? സ്വാമി, അങ്ങയുടെ ജ്യേഷ്ഠന്റെ ബുദ്ധി ഫലിച്ചില്ലല്ലോ. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രഭാഷണം എത്ര രസമാണെന്ന് കണ്ടില്ലേ? കൂടി നിൽക്കുന്ന ജനങ്ങളെ ഒന്ന് നോക്കൂ. അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ മയങ്ങി നിൽക്കുന്ന ഭക്തരെ കണ്ടോ? എന്നെങ്കിലും ഒരിക്കൽ ഞാനും എന്റെ ജ്യേഷ്ഠന്റെ ശിഷ്യനാകും. അപ്പോൾ അദ്ദേഹത്തിൽ ഞാൻ ജ്ഞാനം പ്രാപ്തമാക്കും. ഹിരണ്യൻ എന്ന മഹാ അസുരനെ വധിക്കാൻ മാധവൻ നരസിംഹമൂർത്തിയായി അവതാരമെടുത്തു. സിംഹമുഖമുള്ള മനുഷ്യരൂപത്തിൽ അവതാരമെടുത്ത മഹാവിഷ്ണു രൗദ്രത്തിന്റെ പൂർണ്ണ രൂപമായി തൂണിൽ നിന്നുമാണ് പുറത്തു വന്നത്. നാരായണമൂർത്തിയുടെ രൗദ്രത്തെക്കാളും അതിന്റെ പിന്നിലുണ്ടായിരുന്നത് ഭക്തരോടുള്ള സ്ഥായിയായ സ്നേഹമാണ്. നാരദമുനിയെ കണ്ടെത്താൻ എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ, പക്ഷേ ഞാൻ എന്താണ് ചെയ്യുക? മൂഷിക, നിന്റെ സ്വാമിയുടെ ബുദ്ധി നാരദമുനിയോട് ഫലിക്കാത്തത് എന്താ? എന്റെ സ്വാമിയുടെ അറിവിനെ കുറിച്ച് മന്ദബുദ്ധിയായ നിനക്കെന്തറിയാം? വിനായക ഭഗവാന്റെ ആശയം തീർച്ചയായും വിജയിക്കും. എപ്പോഴാണ് നിന്റെ സ്വാമിയുടെ അവതാര കഥകൾ തീരുകയെന്ന് എനിക്കറിയില്ലല്ലോ. പൊയ്ക്കോണം. പ്രഭു, അങ്ങയുടെ ആസൂത്രണം പരാജയപ്പെട്ടതായി കുറ്റപ്പെടുത്തുകയാണ് അങ്ങയുടെ അനുജന്റെ വാഹനമായ മന്ദബുദ്ധിയായ ആട്. ഇല്ല ഇല്ല, നീ ഇവിടെ കൂടി നിൽക്കുന്ന ഭക്തരെയെല്ലാം നന്നായി നോക്കണം. തീർച്ചയായും ആ നാരദമുനി ഈ കൂട്ടത്തിൽ തന്നെ നിൽപ്പുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ പോകുകയാണ്. അതിന് നാരദൻ തീർച്ചയായും മറുപടി പറയും. ഓഹോ, സ്വാമി, അങ്ങയുടെ ജ്യേഷ്ഠന്റെ പദ്ധതി വിജയിച്ചില്ലല്ലോ. ജ്ഞാനത്തിന്റെ മൂർത്തിമത് ഭാവമാണ് എന്റെ ജ്യേഷ്ഠൻ. അത് ഞാൻ അദ്ദേഹത്തിൽ നിന്നും ഗ്രഹിക്കുന്നതാണ്. നരസിംഹ അവതാരമെടുത്ത ആ നാരായണൻ എപ്പോൾ ഏത് രീതിയിലാണ് ഹിരണ്യനെ വധിച്ചതെന്ന കാര്യമെങ്കിലും നിങ്ങൾക്കറിയാമോ? ഉത്തരം അറിയാമായിരുന്നിട്ടും പറയാൻ കഴിയുന്നില്ലല്ലോ. വാ തുറന്നാൽ കൈയോടെ ഞാൻ പിടിക്കപ്പെടും. വാ തുറക്കാൻ പാടില്ല. നന്നായി, ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി കണ്ടെത്തൂ. ഇപ്പോൾ എനിക്ക് പുറപ്പെടാനുള്ള സമയമായിരിക്കുന്നു. ഇതെന്റെ പദ്ധതിയുടെ ആദ്യ ഭാഗമാണ്. ഇത് ഞാൻ അങ്ങയിൽ നിന്നാണ് പഠിച്ചത്. നാം പുറപ്പെട്ടത് നാരദമുനി തീർച്ചയായും കണ്ടിരിക്കും. അനുജ, ഞാൻ ആ നാരായണമൂർത്തിയെ കുറിച്ച് ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടും
ആ നാരദമുനി ഉത്തരം പറയാൻ മുന്നോട്ട് വന്നതേയില്ല. ചിലപ്പോൾ നാരദമുനി ഇവിടെ ഉണ്ടാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ദേവഋഷി ഇവിടെ ഇല്ല. നമുക്ക് കൈലാസത്തിലേക്ക് പുറപ്പെടാം. അവിടേക്ക് നാരദമുനി വരുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കാം. അവർ പുറപ്പെട്ടു പോയത് നന്നായി. ഇനി എനിക്ക് എന്റെ സ്വന്തം രൂപത്തിൽ നടക്കാം. ജ്യേഷ്ഠ, നമുക്ക് ഇവിടെ ഇറങ്ങാം. മുരുക, എന്തിനാണ് ഇവിടെ ഇറങ്ങുന്നത്? ജ്യേഷ്ഠ, ഇതെന്റെ പദ്ധതിയുടെ ആദ്യ ഭാഗമാണ്. ഇത് ഞാൻ അങ്ങയിൽ നിന്നാണ് പഠിച്ചത്. നാം പുറപ്പെട്ടത് നാരദമുനി തീർച്ചയായും കണ്ടിരിക്കും. പക്ഷേ ശരിക്കും നമ്മൾ ഇവിടെ നിന്നും പോകുന്നില്ല. അങ്ങയുടെ അറിവ് കൊണ്ട് നാരദമുനിയെ കണ്ടുപിടിക്കാൻ അങ്ങ് പരിശ്രമിച്ചില്ലേ? ഇപ്പോൾ ഞാൻ എന്റെ പരിശ്രമം കൊണ്ട് ദേവഋഷിയെ തിരഞ്ഞു കണ്ടുപിടിക്കട്ടെ. ശരി, നിന്റെ ഈ പദ്ധതി ഞാൻ അംഗീകരിക്കുന്നു. നിന്റെ പരിശ്രമം കൊണ്ട് ഇന്ന് നാരദമുനിയെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ജ്ഞാനം സ്വായത്തമാക്കാൻ നീ പ്രാപ്തനായെന്ന് ഞാൻ സമ്മതിക്കാം. നാരായണനെ കുറിച്ച് മനോഹരമായി പാടി സ്തുതിക്കുന്നു. എന്താ ഇത്? എന്റെ കാലുകൾ സ്വയം അവിടേക്ക് ചലിക്കുകയാണല്ലോ. ബഹുമാന്യനായ ഗുരുനാഥ, ഇനി അങ്ങക്ക് എന്നിൽ നിന്നും എവിടേക്കും രക്ഷപ്പെടാൻ കഴിയില്ല. ഭക്തി മൂത്തത് കൊണ്ടുണ്ടായ വിനയാണിത്. ആഹാ, ഇത്രയും നന്നായി ആരും പാടി ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. നാരായണ നാരായണ,
ആരാണ് ഈ ഗാനം ആലപിച്ചത്? പാട്ടുപാടിയത് ഞാനാണ്. ഹാവു, എന്തായാലും ഒടുവിൽ ഞാൻ എന്റെ ഗുരുനാഥനെ കണ്ടെത്തി. ഇത്രയും പാടുപെട്ടിട്ടും പ്രയോജനമില്ലാതായല്ലോ. ഒടുവിൽ കയ്യോടെ മുരുകന്റെ മുന്നിൽ വന്ന് അകപ്പെട്ടു. ജ്ഞാനം സ്വായത്തമാക്കാനുള്ള യോഗ്യതയുണ്ടെന്ന് മുരുകൻ തെളിയിച്ചിരിക്കുന്നു. എന്റെ ബുദ്ധി പ്രയോഗിച്ചിട്ട് പദ്ധതി ഫലിച്ചില്ല. പക്ഷേ മുരുകന്റെ അശ്രാന്ത പരിശ്രമവും ആത്മാർത്ഥമായ അന്വേഷണവും അവന് വിജയം നൽകി. എന്റെ ബഹുമാന്യനായ ഗുരുനാഥ, ഇനി അങ്ങേക്ക് എന്നിൽ നിന്നും എവിടേക്കും രക്ഷപ്പെടാൻ കഴിയില്ല. ഭക്തി മൂത്തത് കൊണ്ടുണ്ടായ വിനയാണിത്. മുരുകൻ മധുരമായ സംഗീതത്തിൽ നാരായണസ്തുതി പാടിയത് കേട്ടപ്പോൾ ആ ആവേശത്തിൽ കെണിയിൽ തനിയെ വന്ന് അകപ്പെട്ട എലിയെ പോലെയായി. ഇനി ഞാൻ എന്താണ് ചെയ്യുക? അങ്ങ് എവിടേക്കാണോ ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ ഇരിക്കുന്നത്, അവിടേക്ക് വരാൻ ഞങ്ങളും തയ്യാറായി ഇരിക്കുകയാണ്. അല്ലേ ജ്യേഷ്ഠ?